സ്വർഗം തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയ യേശുവേ, പ്രൈസ് ദ ലോർഡ്. യേശുവിൽ സ്നേഹമുള്ള സഹോദരരെ, നിങ്ങൾക്കെല്ലാവർക്കും സിഹിയോൻ ധ്യാനകേന്ദ്രം തയ്യാറാക്കുന്ന മാറാനാത്ത എന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് സ്വാഗതം. നമ്മളെന്ന് ചിന്തിക്കുന്ന വിഷയം ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്നതിനെപ്പറ്റിയാണ്. ഹാലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കണമേ. അങ്ങയുടെ ജീവനുള്ള വചനം ശ്രവിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ തക്ക രീതിയിൽ സ്വർഗം തുറന്ന് ഞങ്ങളുടെ എല്ലാവരുടെ മേലും നിൻ്റെ ആത്മാവിനെ അയക്കണമേ. ആദിമസഭയിൽ പത്രോസും പൗലോസും മറ്റ് ശിഷ്യന്മാരും യേശുവെ അങ്ങയെപ്പറ്റി പ്രഘോഷിച്ചപ്പോൾ കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ നിൻ്റെ ആത്മാവിനെ അയച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നിന്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നൽകണമേ. ഓ കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോൾ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും കുടുംബത്തെയും അഭിഷേകം ചെയ്യട്ടെ. രോഗം പിടിച്ച ശരീരങ്ങളിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ സൗഖ്യം കനിഞ്ഞിറങ്ങാൻ തക്ക രീതിയിൽ ഈ ശുശ്രൂഷയെ നീ ഉയർത്തണമേ. ഓ കർത്താവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ്യ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഓ കർത്താവേ, നിന്റെ ആത്മാവിനെയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ, ഭവനങ്ങളിലേക്ക് അയക്കണമേ. ടിവിയിലൂടെ ഈ ശുശ്രൂഷ കാണുമ്പോൾ തന്നെ നിന്റെ ആത്മാവിൻ്റെ അത്ഭുതകരമായ അഭിഷേകം ചെയ്ത് ഓരോ വ്യക്തിയെയും കുടുംബത്തെയും നീ പുതുക്കി പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തുവിനെ അവസാനം വരെ മുറുകെ പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 3:6 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. ക്രിസ്തുവാകട്ടെ ഭവനത്തിൽ പുത്രനെ പോലെയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം അവിടുത്തെ ഭവനം ആയിരിക്കുകയുള്ളൂ. ഹാലേലൂയ. ബൈബിള് പഠിപ്പിക്കുകയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം അവൻ്റെ ഭവനം ആയിത്തീരുകയുള്ളൂ. വി ആർ ഹിസ് ഹൗസ് ഓൺലി ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ടു അവർ ഹോപ്പ് ആൻഡ് പ്രൈഡ് ഇൻ അവർ കോൺഫിഡൻസ്. ബൈബിള് പഠിപ്പിക്കുകയാണ്, ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും നീ മുറുകെ പിടിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം വ്യക്തികളും കുടുംബങ്ങളും ഈ ഒരു മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കേണ്ടതിന് പകരം ഈ വചനം കേൾക്കുന്ന പല വ്യക്തികളും അവരുടെ ആ കൈകൾ ഒരുപക്ഷെ യേശുവിൽ നിന്ന് പതുക്കെ പതുക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. ചിലരെങ്കിലും ഒരുപക്ഷെ യേശുവിൽ നിന്ന് കൈകൾ വിട്ടിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവർ, ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു അഭിഷേകം തരാൻ ആഗ്രഹിക്കുകയാണ്. അവൻ തരുന്ന അഭിഷേകം അവനെ മുറുകെ പിടിക്കാനുള്ള ഒരു അഭിഷേകമാണ്. ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലാണ് ശുശ്രൂഷ ചെയ്യണത്. ഏതാനും ദിവസങ്ങൾക്കും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി അവളുടെ കൂട്ടുകാരെയും കൊണ്ട് എൻ്റെ അടുത്ത് ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നു. അവൾ പറഞ്ഞു, അച്ഛാ, എൻ്റെ കല്യാണം കഴിഞ്ഞ് 8 കൊല്ലമായി. എൻ്റെ ഭർത്താവ് മദ്യപാനത്തിന് അഡിക്റ്റഡായി. 10 ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ ചികിത്സിച്ചു. പക്ഷേ ഒരു വ്യത്യാസവും ഇല്ല അച്ഛാ. ഇപ്പോൾ 7 മാസമായി അദ്ദേഹം ജോലിക്ക് പോയിട്ട്.
ഏഴ് മാസമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മദ്യപാനത്തിന് അഡിക്റ്റഡായിട്ട് കിടക്കുകയാണ്. കഴിഞ്ഞ 27 ദിവസങ്ങളായി മദ്യപിച്ച് വീട്ടിൽ രാവും പകലും അദ്ദേഹം കിടക്കുകയാണ്, എവിടേക്കും പോകുന്നില്ല. മദ്യപിക്കുക, ഛർദ്ദിക്കുക, എൻ്റെ ജീവൻ തകർന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ്. കൂടെ നിർത്താൻ പോലും പറ്റാത്ത തരത്തിൽ തകർച്ചയാണ് അച്ഛ. പക്ഷേ എനിക്കറിയാം ദൈവം ഇടപെടും. ഞാൻ ആ സഹോദരോട് പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ആ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുക, ആ ഭവനത്തിലെ കെട്ടഴിക്കുക, വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ വേറൊരു സഹോദരനെയും കൂട്ടി ഞാൻ ആ ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരുടെ മുറികളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഛർദ്ദിച്ച് ആകപ്പാടെ മുറികളെല്ലാം വൃത്തികേടായിട്ട് കിടക്കുകയായിരുന്നല്ലോ. അതെല്ലാം ക്ലീൻ ചെയ്തു. ആ ഭവനത്തിൽ ചെന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, വെഞ്ചരിച്ചു. ആ കുടുംബത്തിന് വേണ്ടി സ്നേഹിച്ച് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. തുടർന്ന് ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു, സഹോദര നിരാശപ്പെടരുത്, പ്രത്യാശ നഷ്ടപ്പെടരുത്, യേശുവിനെ വീണ്ടും മുറുകെ പിടിക്കണം. ഒരുപക്ഷെ നിനക്കിപ്പോൾ നിൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരാഴ്ചക്കാലം ചില ത്യാഗങ്ങൾ അനുഷ്ഠിച്ച്, പരിത്യാഗം അനുഷ്ഠിച്ച്, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ എൻ്റെ ടീമിലുള്ള സഹശുശ്രൂഷകർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് കുടുംബങ്ങളെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പിറ്റേ ദിവസം അടുത്ത ദിവസം ആ ഭവനത്തിൽ ചെല്ലണം, ആ ഭവനത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറ്റേ ദിവസം രണ്ട് സഹോദരങ്ങൾ അവരുടെ ഭവനത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇദ്ദേഹത്തെ ആ ഭവനത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. അതാണ് ദിവസം. തുടർന്ന് അവർക്ക് വേണ്ടി തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു, അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അന്ന് രാത്രിയിൽ ആ വ്യക്തി കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു, ഞാനൊരിക്കലും കാണാത്ത ഒരു വൈദികൻ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോട് പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞാൻ നിനക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഒരിക്കലും കാണാത്ത രണ്ട് സഹോദരങ്ങൾ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോട് എന്നെ കൂട്ടിക്കൊണ്ട് അവരുടെ ഭവനത്തിൽ പോയി എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം കനിഞ്ഞിറങ്ങാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അദ്ദേഹം തീരുമാനിച്ചു, അന്ന് രാത്രി തീരുമാനിച്ചു, എനിക്ക് ഈ മദ്യപാനത്തിൻ്റെ സുഖം വേണ്ട, എനിക്ക് യേശു നൽകുന്ന സുഖം മതി. അദ്ദേഹം ഒരു നല്ല കുംഭസാരം നടത്താനായിട്ട് ഒരുങ്ങി. നല്ലൊരു കുംഭസാരം നടത്തി പാപത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അദ്ദേഹം വെറുത്തുപേക്ഷിച്ചു. അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു. ഒരിക്കൽ കൂടി അദ്ദേഹം കൈവിട്ട യേശുവിനെ അദ്ദേഹം മുറുകെ പിടിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം മാനസാന്തരപ്പെട്ടപ്പോൾ പിറ്റേ ദിവസം ജോലി സ്ഥലത്ത് നിന്ന് ആൾ വിളിച്ച് അദ്ദേഹത്തിന് ജോലി തിരികെ നൽകുകയാണ്. തുടർന്ന് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോകുന്നത് സമ്പൂർണ്ണ ബൈബിളുമായിട്ടാണ്. ഈ വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് പോയി. ഒഴിവ് കിട്ടുന്ന സമയത്ത് അദ്ദേഹം ബൈബിൾ തുറക്കും, വചനം വായിക്കാനായിട്ട് ആരംഭിച്ചു. പ്രിയപ്പെട്ടവർ, ഞാൻ വേറെ സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്നു സാക്ഷ്യം പറയാൻ. ഭാര്യയും ഭർത്താവ് ഒരുമിച്ചുകൂടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. ഞാൻ ഓർക്കുകയാണ്, ദൈവം എത്രയോ നല്ലവനാണ്. ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുമ്പോൾ, ആ യേശുവിനെ വീണ്ടും നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ യേശുവിൻ്റെ ഭവനമായിട്ട് നമ്മൾ മാറുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് വി ആർ ഹിസ് ഹൗസ്, നമ്മൾ അവൻ്റെ ഭവനമാണ്. ഓൺലി ഇഫ് വി ഹോൾഡ് ഫാസ്റ്റ് ടു അവർ ഹോപ്പ് ആൻഡ് പ്രൈഡ് ഇൻ അവർ കോൺഫിഡൻസ്. ആ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ഒരു വലിയ പ്രത്യാശ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ്, ആ യേശു ക്രിസ്തുവിലുള്ള ഒരു അഭിമാനം നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നാം അവൻ്റെ ഭവനമായി തീരുന്നത്. പറഞ്ഞ് ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ചാ ശക്തികൾ വരികയും നിങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്ന് കൈവിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനോട് കൈകൾ ചേർത്ത് വെക്കാൻ യേശുവിൻ്റെ ആത്മാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അതാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ വചന ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശു പ്രതിഭജിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യേശു പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ച് നമ്മൾ അവൻ്റെ ഭവനമായി തീരാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അവൻ്റെ ഭവനമായി തീരുക എത്രയോ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധരൊക്കെ ദൈവത്തിൻ്റെ ഭവനങ്ങളായിട്ട് മാറിയവരാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനി, അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു.
തുടർന്നും അദ്ദേഹം വചനം ഘോഷിക്കാൻ വേണ്ടി അൾത്താരയിലേക്ക് കയറി നിൽക്കുമ്പോൾ ദൈവജനം കാണുന്നത് വിയാനിയെ മാത്രമല്ല, കൂട്ടത്തിൽ വേറൊരു വ്യക്തിയെ കൂടി കണ്ടു, പരിശുദ്ധാത്മാവിനൊരു കണ്ടു. വിയാനി മാത്രമല്ല, വിയാനിയുടെ കൂടെ നിന്ന് ദൈവവും ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഭവം. അതാണ് ബൈബിൾ പറയണത്, നമ്മൾ അവൻ്റെ ഭവനമാണ്. അതാണ് യേശു പറഞ്ഞത്, ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിച്ചു. ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കും. പ്രിയപ്പെട്ടവരെപ്പോൾ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന സകല കെട്ടുകളും സകല ബന്ധനങ്ങളും കർത്താവ് അഴിച്ചു മാറ്റാൻ മതിയായവനാണ്. നമ്മൾ പാപത്തെയോർത്ത് അനുതപിച്ച്, അശുദ്ധിയോർത്ത് പശ്ചാത്തപിച്ച്, ഉള്ളിലുള്ള എല്ലാ നിരാശയും ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് വരും. ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനത്തിൻ്റെ 10:35 നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. എൻ്റെ ഈ വചനം കേൾക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിൽ ഈ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി കാണുമായിരിക്കും. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്, വിയറ്റ്നാമിലുള്ള സഭയുടെ ഒരു മെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് സേവിയർ വാൻതുവാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനായിട്ടുള്ള ബിഷപ്പിനെയാണ്. നീണ്ട 12 വർഷക്കാലം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി. പക്ഷേ അദ്ദേഹം ആത്മധൈര്യം നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല, യേശു ക്രിസ്തുവിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അദ്ദേഹം യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു. യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവ് കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വേദനകളും അതിലേറെ പ്രാരാബ്ധങ്ങളും ഒരുപാട് സങ്കടങ്ങളും പേറി തടവറയുടെ ഏകാന്തതയിൽ കഴിയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ പ്രത്യാശയും ആത്മധൈര്യവും പരിശുദ്ധാത്മാവ് നിറച്ചുകൊണ്ടിരുന്നു. പക്ഷെ ചില കാലഘട്ടങ്ങളിൽ, ചില വർഷങ്ങളിലൊക്കെ അദ്ദേഹം ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പിശാചുമായിട്ട്. കാരണം ഈ ആത്മധൈര്യം കൊണ്ട് വിട്ടുപോകുന്ന, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്ന് പിടിവിടുന്ന പോലത്തെ ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവസാനം വരെ അദ്ദേഹം പിടിച്ചു നിന്നു. അവസാനം 12 നീണ്ട വർഷക്കാലത്തെ ഈ സഹനത്തിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നു. അദ്ദേഹത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. തുടർന്ന് റോമിലെ വിശ്വാസ തിരുസംഘത്തിൻ്റെ അധിപനായിട്ട് അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. AD 2000 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയും റോമിലുള്ള കർദ്ദിനാൾമാരെയും ബിഷപ്പിനെയും ക്യൂരിയായ എല്ലാം അദ്ദേഹമാണ് ധ്യാനിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെബ്രായ ലേഖനം 3:6 നമ്മളതാണ് വായിച്ചു കേട്ടത്. ആത്മധൈര്യവും പ്രത്യാശയിലുള്ള അഭിമാനവും അവസാനം വരെ നാം മുറുകെ പിടിക്കുമെങ്കിൽ നമ്മൾ അവിടുത്തെ ഭവനമായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുവിൻ്റെ ആത്മാവ് ഇതിനുള്ള വലിയ കൃപ നമുക്കെല്ലാവർക്കും ധാരാളം നൽകാൻ മതിയായവനാണ് എന്ന് നമ്മൾ മറക്കരുത്. പക്ഷേ ചില ആൾക്കാരുടെ ഉള്ളിൽ ഒരു പിന്മാറ്റത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പിന്മാറ്റത്തിൻ്റെ അരൂപി, അത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കാത്ത കാര്യമാണ്. ആദിമസഭയിൽ ഒരുപാട് പ്രതിസന്ധികളും മതമർദ്ദനങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം തയ്യാറായത്. ആ ലേഖനം വായിച്ച് ആദിമസഭയിലെ ആളുകൾ, അവര് സിംഹത്തിൻ്റെ വായിലേക്ക് എറിയപ്പെട്ടു. ആദിമസഭയിലെ ആളുകൾ, അവര് തിളച്ച എണ്ണയിലേക്ക് എറിയപ്പെട്ടു. ആദിമസഭയിലെ ആളുകൾ, അവർ തീപ്പന്തങ്ങൾ പോലെ നീറോ ചക്രവർത്തിയുടെയും മറ്റനേകം ചക്രവർത്തിമാരുടെയും കൊട്ടാരങ്ങൾക്ക് പല സൈഡുകളിലായി അവര് അവരുടെ ജീവിതത്തെ ഹോമിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഒരു വലിയ പ്രത്യാശയിലുള്ള അഭിമാനം അവർക്കുണ്ടായിരുന്നു. ആത്മധൈര്യം അവർ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ മാക്സിമം പരിശ്രമിച്ചു. ഹെബ്രായലേഖനം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കണം. ഹെബ്രായലേഖനം വായിക്കുമ്പോൾ ഈ ഒരു അഭിഷേകം നമ്മളിലേക്ക് നിറയും. വീണ്ടും ഹെബ്രായലേഖനത്തിൻ്റെ 10:38 വചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പിന്മാറ്റത്തിൻ്റെ പാതയിലാണ് നിങ്ങളെങ്കിൽ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രസാദിക്കുകയില്ല.
ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും പ്രസാദിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ അഭിമാനത്തോടെ യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. പിടി അയക്കരുത്, പിടി വിട്ടുകൊടുക്കരുത്, പിടിക്കണം യേശുക്രിസ്തുവിനെ. അവൻ കുരിശിനെ മുറുകെ പിടിച്ചവനാണ്. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ചില സമയത്ത് കുരിശിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്, കുരിശിനെ പുലുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം വരെ മുറുകെ പിടിക്കണം, പിന്മാറി നശിക്കരുത്. അതുകൊണ്ടാണ് ഹെബ്രായലേഖനം 10:39 വാക്യത്തിൽ വീണ്ടും സ്ലീഹ നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ പിന്മാറി നശിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം. എൻ്റെ കർത്താവ് ഇടപെടും, ഇന്നല്ലെങ്കിൽ നാളെ ഇടപെടും, എന്നെ കർത്താവ് സ്പർശിക്കും, എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തെ വിടുവിക്കും, എൻ്റെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഒരു വലിയ വിശ്വാസത്തിൻ്റെ അഭിഷേകം, ഈ ഒരു വലിയ പ്രത്യാശയുടെ അഭിഷേകം ദൈവാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഒരിക്കലും കർത്താവിൽ നമ്മൾ പിടിച്ചിട്ടുള്ള ആ പിടിവിടരുത്. ഒരുപക്ഷേ ഒരു കുടുംബജീവിതമായിരിക്കും, പലതരത്തിലുള്ള തകർച്ചകൾ കാണുമായിരിക്കും, ഉപേക്ഷിക്കണമെന്ന് പോലും പലപ്പോഴും പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൽ മുറുകെ പിടിച്ച് ജീവിതത്തെ വിശുദ്ധമായിട്ട് നയിക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും തയ്യാറാവുകയും ചെയ്യാം. ഒരുപക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ നശിച്ചു പോയത് കൊണ്ട് ഹൃദയത്തിൽ ആ കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വെറുത്ത് ഇനി വേണ്ട എന്നുള്ള രീതിയാണ് എങ്കിൽ പോലും, പ്രിയപ്പെട്ടവരെ, പിന്മാറി നശിക്കരുത്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കണം. മോനിക്കായ പോലെ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കാൻ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 3:16 വാക്യത്തിൽ പൗലോസ് ലീഹ ഇപ്രകാരം ഫിലിപ്പിയിലെ സഭയോട് പറയുകയാണ്, എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ വീണ്ടും പ്രവർത്തിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ധ്യാനത്തിലൂടെയും ചില കൂദാശകളിലൂടെയും നമ്മൾ നേടിയെടുത്തൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടല്ലോ, ആ അഭിഷേകം നഷ്ടപ്പെടുത്താതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ വീണ്ടും വീണ്ടും പ്രവർത്തിക്കാൻ. ജീവിതത്തിൻ്റെ ജോലിയുടെ പല മേഖലകളിലേക്ക് നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ നമ്മൾ ഈ മുറുകെ പിടുത്തം അത് അയക്കരുത്. അനേക ആളുകൾ അയച്ചിട്ടുണ്ട്, അവരുടെ ആത്മാവ് നാശത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ വചനം കേൾക്കുന്ന നിമിഷങ്ങളിൽ എന്നെങ്കിലും നീ നിന്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ടുണ്ടെങ്കിൽ, പിടി അയച്ചിട്ടുണ്ടെങ്കിൽ, പിടി വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അനുതപിച്ച് ഈ ദിവസം യേശുവിനോട് പറയണം, യേശുവേ നീ എന്നെ പിടിക്കണം, എന്നിട്ട് ആ കൈകളിലേക്ക് കയറി പിടിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്മാറി നശിപ്പിക്കപ്പെടരുത്. നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ മുന്നേറാൻ. എനിക്കറിയാം, ചില വ്യക്തികളൊക്കെ കുറച്ച് സാമ്പത്തികമായിട്ട് പുരോഗമിച്ച് കഴിയുമ്പോൾ പണ്ട് കർത്താവിനെ പിടിച്ച കരങ്ങളൊക്കെ പതുക്കെ പതുക്കെ അയച്ച് അത് വീണ്ടും പണത്തിലേക്ക് പിടിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പല വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയപ്പോൾ ചില സഹോദരങ്ങൾ പണത്തിൻ്റെ ആ പെരുപ്പത്തിൽ കർത്താവിൽ നിന്നും കൈകൾ അയക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പിടി അയച്ചിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ അനുതപിച്ച് യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം, യേശുവിനെ വീണ്ടും പിടിക്കണം. ഒരു കാരണവശാലും നമ്മൾ പിടി അയച്ചു കൊടുക്കരുത്. പിശാച് നമ്മളെ പിടിക്കാൻ അനുവദിക്കരുത്. യേശുവിനെ മുറുകെ പിടിക്കണം, യേശുവിനെ മുറുകെ പിടിക്കണം. ഒരിക്കൽ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വലിയ അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെ അടുത്ത് ചില ആളുകൾ ചെന്ന് പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെന്ന കാര്യത്തിന് സംശയമില്ല, പക്ഷേ നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ എന്നാണ് ചിന്തിക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്. നാം ദൈവത്തിൻ്റെ പക്ഷത്താണോ? ദൈവം നമ്മുടെ പക്ഷത്ത് എപ്പോഴും ഉണ്ട്, സംശയമൊന്നുമില്ല. ബൈബിൾ പറയുന്ന കാര്യം, നീ ദൈവത്തെ മുറുകെ പിടിക്കണം. ദൈവം നിന്നെ പിടിക്കുന്നുണ്ട്, ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. പക്ഷെ നീ ദൈവത്തെ മുറുകെ പിടിച്ചെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് അവസാനം വരെ മുറുകെ പിടിക്കണം. അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നിനക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വചനം വളരെ വ്യക്തമായും കൃത്യമായും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി,
യേശുവെ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിരാശയുടെ ദുരാത്മാവിനെയും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് മാറ്റി വലിയ പ്രത്യാശയുടെ അഭിഷേകം നൽകാൻ അവിടുത്തേക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയ്ക്ക് മേൽ തകർച്ച വന്ന് ആകപ്പാടെ നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും എൻ്റെ കർത്താവ് നിങ്ങൾ രക്ഷിക്കാൻ മതിയായവനാണ്. അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ചെയ്യേണ്ട കാര്യം ആത്മധൈര്യവും പ്രത്യാശയുള്ള അഭിമാനവും നമ്മൾ മുറുകെ പിടിക്കണം. ആത്മധൈര്യം നമ്മൾ കൈവിടരുത്. എനിക്കിനി രക്ഷയില്ല എന്ന് പറയരുത്. എന്നെ കർത്താവ് കരുതുന്നു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്ക് വിശ്വാസം നൽകണം, എനിക്ക് പ്രത്യാശ നൽകണം, അതുപോലെ തന്നെ എനിക്ക് ദൈവ ശരണം നൽകണം. വിശ്വാസവും പ്രത്യാശയും ശരണവും നമ്മളിൽ ആഴപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എപ്പോഴും പിശാച് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രത്യാശ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കും. ആത്മധൈര്യത്തിൻ്റെ ശക്തി കെടുത്താൻ വേണ്ടി അവൻ പരിശ്രമിക്കും. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചും ത്യാഗം സഹിച്ചും ഉപവസിച്ചും നോമ്പു നോക്കിയും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തെ ജ്വലിപ്പിച്ച് 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 ആ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വളരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുള്ള വലിയ കൃപയും ധാരാളം അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം നൽകാൻ മതിയായവനാണ് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശുദ്ധരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം. ഇടയ്ക്കിടയ്ക്ക് വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കണം. വിശുദ്ധ പാദ്രി പിയോയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ചില രോഗങ്ങൾ വന്നു, ഒരുപാട് തകർച്ചകൾ വന്നു, കഷ്ടപ്പാടുകൾ വന്നു. പക്ഷേ അദ്ദേഹത്തിലുള്ള പ്രത്യാശ അദ്ദേഹം കൈവിടുന്നില്ല. രോഗം വന്നാലും കഷ്ടപ്പാട് വന്നാലും അദ്ദേഹം പ്രാർത്ഥന കുറയ്ക്കുകയില്ല. അദ്ദേഹം തന്നെ ഉപവാസത്തിൽ വലിയ കുറവൊന്നും വരുത്തുകയില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ചിലപ്പോൾ പീഡിപ്പിക്കുമായിരുന്നു, മറ്റുള്ളവർക്ക് മാനസാന്തരം ഉണ്ടാകുവാനും ശരീരത്തെ നിയന്ത്രിക്കുവാനും വേണ്ടി. അങ്ങനെ അദ്ദേഹം തന്നോട് തന്നെ യുദ്ധം ചെയ്തു, പിശാചിനോട് യുദ്ധം ചെയ്ത് പിശാചിനെ തോൽപ്പിച്ച് ധാരാളം അഭിഷേകം പ്രാപിച്ചു. ഇന്നും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റോമിലുള്ള ഒരു കുഗ്രാമമായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണമെന്നാ? പ്രത്യാശയുള്ള അഭിമാനം അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. ആത്മധൈര്യം തകരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചു. യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കാൻ അദ്ദേഹം അതിന് സമയം ചെലവഴിച്ചു, അതിന് പെയിൻ എടുത്തു, അദ്ദേഹം അഭിഷേകം പ്രാപിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളൊരു പക്ഷേ ഒരു തകർച്ചയുടെ മുമ്പിൽ ഇരിക്കുകയായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ് ഇല്ലാണ്ടായി, ജീവിതത്തിൽ തകർച്ച വന്ന് നിരാശപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിന്നെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ മതിയായവനാണ്. പ്രത്യാശയോടുകൂടി നിന്നിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ആവശ്യപ്പെടുകയാണ്. ഹാലേലൂയ, ഹാലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ പിതാവേ, സ്വർഗം തുറന്ന് നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. കർത്താവേ, നീ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ അനേക ഹൃദയങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിയുകയാണ്. ആത്മധൈര്യം നഷ്ടപ്പെട്ട് ഭയത്തിൽ കഴിയുകയാണ്. രക്ഷയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കഴിയുകയാണ്. ഓ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ നിലനിൽക്കാനാകും? സ്വർഗം തുറക്കണമേ കർത്താവേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഓരോ മകനിലേക്കും ഓരോ മകളിലേക്കും നിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഒഴുക്കണമേ. ധൈര്യത്തിൻ്റെ ആത്മാവിനെയും പ്രത്യാശയുടെ ആത്മാവിനെയും ഞങ്ങളിലേക്ക് ധാരാളം വർഷിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള നിരാശയും ഞങ്ങളുടെ ഉള്ളിലുള്ള ഭയവും ഞങ്ങളുടെ ഉള്ളിലുള്ള ശങ്കകളെല്ലാം അങ്ങയുടെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ തക്ക രീതിയിൽ കർത്താവേ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. എല്ലാവർക്കും ചേർന്ന് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി മനസ്സ് തുറന്ന് വിശ്വാസത്തോടെ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഒരു ശക്തിയും അഭിഷേകവും സ്പർശനവും കിട്ടുവാൻ വേണ്ടി എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ മഹത്വം, മഹത്വം, മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള നിരാശയും അന്ധകാര ശക്തികളും കുറ്റബോധവും യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മക്കളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. പ്രത്യാശക്കുറവും ആത്മധൈര്യത്തിൻ്റെ അഭാവങ്ങളുമുള്ള സകല ഹൃദയങ്ങളുടെ മേലും യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത രക്തം ഇപ്പോൾ തളിക്കപ്പെടട്ടെ. ഓ കർത്താവേ, സ്വർഗം തുറന്ന് അഭിഷേകം ചെയ്യണമേ. ഓ യേശുവേ, നിൻ്റെ കുരിശിലെ അത്ഭുതകരമായ രക്തം കൊണ്ട് ഓരോ മകനെയും മകളെയും കഴുകി നിർമ്മലരാക്കണമേ, വെടിപ്പുള്ളവരാക്കണമേ, ശക്തി നൽകണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള ഭയത്തിൻ്റെ ആത്മാവ് വിട്ടൊഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കുറ്റബോധത്തിൻ്റെ ആത്മാവ് വിട്ടൊഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന് റോമാലേഖനം 5:5 വാക്യത്തിലൂടെ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ എല്ലാ അഭിഷേകം ശക്തമായി നമ്മുടെ ഹൃദയങ്ങളിലേക്കും ശക്തമായി നമ്മുടെ കുടുംബങ്ങളിലേക്കും നിറയപ്പെടാൻ വേണ്ടി തുറന്നുള്ള നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും നാഥൻ്റെ പക്കലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ച് ആശീർവാദം സ്വീകരിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കോട്ടകളും തകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള ഭയത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറി ഈ മക്കൾ വിടുതൽ പ്രാപിക്കട്ടെ. ഏതെങ്കിലും മക്കളുടെ ഉള്ളിൽ നിരാശയുടെയോ കുറ്റബോധത്തിൻ്റെയോ ശക്തികൾ ഇവരെ ഭരിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അത്തരത്തിലുള്ള തിന്മകളുടെ ശക്തികൾ, ആധിപത്യ ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടൊഴിഞ്ഞു പോട്ടെ എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. ആത്മധൈര്യത്തിൻ്റെയും പ്രത്യാശയുടെയും അഭിഷേകം എല്ലാ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെല്ലാം ആശീർവദിക്കുന്നു. Come, love Jesus.